ഹായ് ഫ്രണ്ട്സ്, അമീർ യൂനസ് പാലക്കാട്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോ നിൽക്കുന്നത് പാലക്കാട് നിന്നും കോഴിക്കോട് പോകുന്ന ഹൈവേയുടെ സൈഡാണ് നിൽക്കുന്നത്. ചാത്തപ്പുരം എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. പാലക്കാട് നിന്നും ഈ ചാത്തപ്പുരം ജംഗ്ഷനിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. നമ്മൾ ഈ നിൽക്കുന്നതിന്റെ ഇടതുവശത്തേക്ക് കാണുന്ന റോഡ് ഇത് നേരെ പോയി എത്തുന്നത് ചുണ്ണാമ്പുത്തറ, അങ്ങനെ വലിയങ്ങാടിക്ക് പോകുന്ന റോഡാണ്. വടക്കൻതറ വലിയങ്ങാടിക്ക് പോകുന്ന റോഡാണ്. ഈ കാണുന്ന റോഡിൽ ഒരു 150 മീറ്റർ പോയി കഴിഞ്ഞാൽ ഏകദേശം 6500 സ്ക്വയർ ഫുട്ട് വിസ്തീർണമുള്ള ഒരു വിശാലമായ ഗോഡൗൺ വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ആ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോഴേ ഞങ്ങൾ ഇടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഗോഡൗണുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ആ സൈറ്റിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഗോഡൗണിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അത്രയും വീതി കൂടിയിട്ടുള്ള ഗേറ്റ് ആണ്. വലിയ വാഹനങ്ങൾക്ക് മുഴുവനായിട്ട് കയറിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. എല്ലാ വലിയ വെഹിക്കിൾസും തിരിഞ്ഞു വരാനുള്ള സൗകര്യം വളരെയധികം നല്ല വണ്ടികൾ പൂർണ്ണമായിട്ട് തിരിഞ്ഞു കയറി വരും. ഒരു കുഴപ്പമില്ലാതെ കയറി വരുന്നതായിരിക്കും. ഇതിനകത്ത് കയറിയാലും വിശാലമായ സ്ഥലം തന്നെയാണ്. വാഹനങ്ങൾ നിർത്തുവാനും അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് കയറ്റാനും ഇറക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു സ്പേസ് ആയിട്ട് തന്നെയാണ് നമുക്കിതിന് അകത്ത് കയറിയാൽ തന്നെ കാണുന്നത്. അതുമാത്രമല്ല, ഒരു ഉയർന്ന പ്രദേശമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് താഴ്ച വരുന്നത്. ഉയർന്ന പ്രദേശമായതുകൊണ്ട് മഴക്കാലത്ത് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഈ പ്രദേശത്ത് നമുക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം കുറച്ച് ഉയർന്ന പ്രതലാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഗോഡൗൺ ഈ കാണുന്നതാണ് ഗോഡൗൺ. നമ്മൾ പറഞ്ഞിട്ടുള്ള 6400 സ്ക്വയർ ഫുട്ട് അടങ്ങിയിട്ടുള്ള, ഏകദേശമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആ ഗോഡൗണിൻ്റെ എൻട്രൻസ് ആണിത്. ഇങ്ങനെ ഇതിലൂടെ എൻട്രൻസ് കിട്ടും. അതുമാത്രമല്ല, വാഹനങ്ങൾ അപ്പുറത്തൂടെ പോവുകയാണെങ്കിൽ അപ്പുറത്ത് വളരെ കൂടുതൽ എൻട്രൻസ് ഉണ്ട്. 2-3 ഡോറുകൾ അപ്പുറത്തും കൂടെ കിട്ടുന്നുണ്ട്. വാഹനം ഇങ്ങനെ പോവുകയാണെങ്കിൽ 2-3 ഡോറുകൾ അപ്പുറത്തും കൂടെ ഉണ്ട്. അതിലേക്ക് സാധനങ്ങൾ കയറ്റി ഇറക്കാനുള്ള സൗകര്യം അപ്പുറത്തൂടെ നമുക്ക് കിട്ടുന്നതാണ്. അത് വീഡിയോ നമുക്ക് അകത്തെടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഉൾഭാഗം എടുക്കുമ്പോൾ കാണിച്ചു തരാം. നമുക്കിത് ഫ്രണ്ട് ഓഫീസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഗോഡൗൺ എടുക്കുന്ന ആളുകൾക്ക് ഫ്രണ്ട് ഓഫീസായിട്ട് നമ്മൾക്ക് ഈ ഭാഗം യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ അപ്പുറത്ത് സ്റ്റെയർ കയറിക്കഴിഞ്ഞാൽ മുകളിൽ ഒരു ഓഫീസും കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് മോൾ ഭാഗം മുഴുവൻ ബാൽക്കണിയാണ്. ആ ഭാഗം നമ്മൾക്ക് ഓഫീസായിട്ട് മോൾ ഭാഗം കൂടെ യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ വിശാലമായിട്ടുള്ള ഗോഡൗൺ ആണ് കേട്ടോ. ഏകദേശം ഈ ഗോഡൗണിന് അകത്ത് കാണുന്ന സ്പേസ് 5000-ന് മുകളിലുണ്ടാവും. 5500 സ്ക്വയർ ഫുട്ടോളം ഈ ഗോഡൗണിന് അകത്ത് കാണുന്ന സ്പേസ് ഉണ്ടാവും. ഗോഡൗണിനകത്ത് 5400 സ്ക്വയർ ഫുട്ടോളം ഇതിനകത്ത് സ്പേസ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഓഫീസും ആ മുകളിൽ കാണുന്ന ബാൽക്കണിയും കൂടെ ചേർത്തിട്ടാണ് 6500 സ്ക്വയർ ഫുട്ടിനുള്ളിലാണ് മൊത്തം ഈ ഗോഡൗൺ ഏരിയ വരുന്നത്. നല്ല ഉറപ്പുള്ള ഭിത്തിയാണ്, വളരെ സ്ട്രോങ് ആണ് കേട്ടോ. ബിൽഡിംഗ് വളരെ സ്ട്രോങ് ആണ്. ഉറപ്പുള്ള ഇത്രയും ഘനം വരുന്നുണ്ട്, ഭിത്തി ഇത്ര നല്ല ഘനം വരുന്നുണ്ട്. അതുകൂടാതെ ഒറ്റ ഹോളാണ്. വാഹനങ്ങൾ അകത്ത് കയറണമെങ്കിൽ തന്നെ വലിയൊരു ഗേറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു മിനി ടെമ്പോ പോലുള്ള വാഹനങ്ങൾ അകത്ത് കയറണമെങ്കിൽ ചെറിയ വാഹനങ്ങളെ അകത്ത് കയറണമെങ്കിൽ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വാഹനം അകത്ത് തന്നെ നമുക്ക് വരാനുള്ളൊരു സൗകര്യം കൂടെ ഇതിൽ കാണുന്നുണ്ട്. വാഹനങ്ങൾ അകത്ത് തന്നെ വന്നിട്ട് നമുക്ക് സ്റ്റോക്ക് ഇറക്കാനും സ്റ്റോക്ക് കയറ്റാനൊക്കെ വളരെ സൗകര്യമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. അതുമാത്രമല്ല, പകൽ നമ്മൾക്ക് ഇതിനകത്ത് ലൈറ്റ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നില്ല. റൂഫിൽ നമുക്ക് സൺലൈറ്റ് കിട്ടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഷീറ്റുകൾ മോൾ വശത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പകൽ സമയത്ത് ഒരു കാരണവശാലും നമുക്ക് ഇതിനകത്ത് ലൈറ്റിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. റൂഫ് ഇങ്ങനെ സൺലൈറ്റ് കിട്ടാൻ പറ്റാവുന്ന റൂഫായതുകൊണ്ട് നല്ലൊരു പ്രകാശം കിട്ടുന്നൊരു ഗോഡൗണാണത്. അതുകൂടാതെ നമ്മൾക്ക് ആ മുകൾ ഭാഗത്ത് കാണുന്നത് ഓഫീസായിട്ട് വേണം യൂസ് ചെയ്യാം.
നമ്മൾക്ക് ഈ കാണുന്ന ഓപ്പൺ സ്പേസ് ഉണ്ടല്ലോ, ഇത് വേറെ ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഓപ്പൺ സ്പേസ് വാടകയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഓപ്പൺ സ്പേസ് ഷെഡ് കെട്ടിയിട്ട് ആരെങ്കിലും യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഈ ഭാഗവും കൂടെ, ഇനി വരുന്ന പാർട്ടിക്ക് ഇതിനകത്തുള്ള സൗകര്യം പോരാ പുറത്തുള്ളതും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 6400 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഈ ഷീറ്റിട്ട ഭാഗം മാത്രമാണ്. അതിനുള്ള വാടകയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൂടാതെ ഈ ഓപ്പൺ സ്പേസും കൂടെ വരുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീമിന് വേണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓപ്പൺ സ്പേസ് നമുക്ക് ഷീറ്റ് ഇട്ടിട്ടോ അല്ല സൗകര്യം ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ല സ്ഥലം റെൻറ്റിനെടുത്തിട്ട് ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഷീറ്റ് ഇട്ട് വല്ലതും ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമ ഈ കാണുന്ന ഓപ്പൺ സ്പേസും കൂടെ റെൻറ്റിന് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഇപ്പം നിലവിലുള്ള ഈ ഗോഡൗണിൻ്റെ വലതുഭാഗം ഓൾറെഡി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഷീറ്ററയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഫ്രണ്ടിൽ വേറൊരു ടീം വാടകയ്ക്കുണ്ട്. ഓൾറെഡി ഇപ്പോൾ രണ്ട് പാർട്ടീസ് ഇതിൽ വാടകയ്ക്കുണ്ട്. ഇപ്പം നമ്മൾ ഈ ഗോഡൗൺ മാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗോഡൗണിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡ് ഈ ഗോഡൗണിൻ്റെ ഒരു വശം മുഴുവൻ ഒരു പാർട്ടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, ഷീറ്ററക്കിയിട്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന ഫ്രീ സ്പേസ് ഇതുപോലെ ഷീറ്ററക്കിയാൽ വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് വാടകയ്ക്ക് എടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഫ്രീ സ്പേസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ഗോഡൗണിൻ്റെ ഒരു ഭാഗത്തുള്ള ഫ്രീ സ്പേസ് ഇപ്പോൾ ഷെഡ് ഇട്ടിട്ട് ഇങ്ങനെ വാടകയ്ക്ക് ആക്കിയിട്ടുള്ളതാണ്. വാഹനങ്ങൾ കയറ്റി സാധനങ്ങൾ വളരെ കണ്ടില്ലേ, അതിനകത്ത് തന്നെ ഒരു ലോറി നിൽക്കുന്നുണ്ടല്ലേ, സാധനങ്ങൾ കയറ്റി ഇറക്കി പോകാൻ വളരെ സൗകര്യമാണ്. അതുപോലെ തന്നെ പുറത്ത് ഇവിടെ ഒരു ഷെഡ്, ഒരു ഷീറ്റിൻ്റെ വർക്ക് ഇവിടെ ഉണ്ട്. സ്റ്റീൽ ഷീറ്റുകളൊക്കെ വെക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സൗകര്യമാണ്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് ആ ഭാഗത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഗോഡൗണിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 6500 സ്ക്വയർ ഫീറ്റിനുള്ളിലാണ് ഈ ഷീറ്റ് ഇട്ടിട്ടുള്ള ഈ ഗോഡൗൺ ഉൾവശം വരുന്നത്. അതിന് ബിൽഡിംഗ് ഓണർ പറഞ്ഞിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് 20 രൂപ നിരക്കിലാണ് റെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഞങ്ങൾ പറയുന്ന നമ്പർ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണവുമായി സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9745492052, 9847246554. ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോസുമായി വരുന്നവർ അമീർ യൂണിസ് പാലക്കാട്. ബൈ.